ഈ കേരളത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് എന്ന് മുന്നോട്ട് പോകുന്ന ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറി സാഹചര്യത്തിൽ ആദ്യം ഞാനും ജോൺ ജോണിയും പങ്കെടുത്ത് വന്ന് സന്ദർശിക്കുന്ന ഓഫീസ് ബി ജെ പിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസാണ്. ഇന്നലെ തന്നെ ജില്ലാ പ്രസിഡന്റ് ലിജിൻ്റെ സംസാരിച്ചു, അതുപോലെ പല നേതാക്കന്മാരോട് സംസാരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഞാനും ഷോണും കൂടി ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നത്. ഇനി എൻ്റെയും കൂടെ ആസ്ഥാനമാണിത്, അതുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. തീർച്ചയായും ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വിനയവിസ്തരം എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഞാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ ഇനി പഴയ പോലെ ഞാൻ തന്നെ പത്രസമ്മേളനം നടത്താൻ പറ്റുന്നൊന്നുമില്ല. കാരണം ഇനിയിപ്പം ഒരു പാർട്ടിയുടെ വക്താവെന്ന നിലയിൽ പാർട്ടിയാണ് നടത്തുന്നത്, ഞാനല്ല. ആ കാര്യം ഞാനൊന്ന് സൂചിപ്പിക്കുന്നു. പിന്നെ പഴയ പോലെ പത്രക്കാരൻ എന്നെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പറയണ്ട, ചില നിയന്ത്രണ ഉണ്ടാവുമായി ഞാനത് സ്വയം ഞാൻ നിയന്ത്രിക്കപ്പെടാനാണെന്ന് ഞാൻ മറ്റു വിശാംശങ്ങൾ കൊടുക്കുന്നത്. നമുക്കിപ്പോൾ മറ്റൊന്നാണ് ഞാൻ പറയാം, ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവം, ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിന്ന് കിട്ടിയ ആ സൗഹാർദ്ദമായ സമീപനം ജീവിതത്തിൽ മറക്കാൻ കഴിയുന്നതല്ല. അത്രമാത്രം മാന്യമായ സമീപനമാണ്. കേരളത്തെ ഇനി പ്രത്യേകമായി കാണണം എന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. അത് തന്നെയല്ല, റബ്ബർ ബോർഡ്, റബ്ബർ കൃഷിക്കാരൻ്റെ പ്രശ്നം വളരെ വലുതാണ്. റബ്ബർ മാത്രമല്ല, ഏലം കൃഷിക്കാരനും നെൽകർഷകരും ഒക്കെ ഇന്ന് ആത്മഹത്യ വക്കത്തഴിയിരിക്കും. ആത്മഹത്യ വക്കത്തല്ല, ആത്മഹത്യയിൽ നിൽക്കുകയാണ്. ഈ വർഗങ്ങളെ രക്ഷിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയാണ് ഞങ്ങളുടെ ചിന്തിക്കുമ്പോൾ. ഞങ്ങളിപ്പോൾ അത് ചിന്തിക്കുന്നു. ഞങ്ങൾ ഒറ്റക്കെട്ടായി, ഞങ്ങൾ എന്ത് തന്നെ വാക്ക് പറഞ്ഞ് വെറുതെയല്ല, ഞങ്ങൾ ഒറ്റക്കെട്ടായി നീങ്ങുകയാണ്. ഒരാൾ പോലും അപശബ്ദമില്ലാതെ എൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ പഴയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു അപശബ്ദം പോലും ഇല്ലാത്ത മുഴുവൻ ആളുകളും ബി ജെ പിയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കും. ഇനി അവരെ ഔദ്യോഗികമായി വിമർശിച്ചു കൊടുക്കണം. ഒരു ലയന സമ്മേളനം വെക്കണം വരെ ഇപ്പോഴാണ്, തീർച്ചയായിട്ടും അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം ഇനി എൻ്റെ ജോലി, ഞാൻ ഇതിനകത്തൊരു സീനിയർ ആള് പുറത്തു പോകുന്നതായിരിക്കും എൻ്റെ ജോലി. ഇനി എത്രയധികം പ്രഗത്ഭന്മാരായ വ്യക്തിത്വങ്ങളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. വളരെ ആത്മാർത്ഥമായി സംബന്ധിച്ചാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിലെ ഒരു വലിയ ജനവിഭാഗം നമ്മോടൊപ്പം ചേരാൻ നിൽക്കുക. ഞാനിപ്പോൾ ഒന്നും പേര് പറഞ്ഞ ആരുടെയും പേര് പറയുന്നില്ല. വലിയ പ്രഗത്ഭന്മാരായ വ്യക്തിത്വങ്ങൾ ചില സംഘടനകൾ തന്നെ ഒരുമിച്ച് ബി ജെ പിയിലേക്ക് വരണം എന്ന അഭിപ്രായം ഇന്നലെ ഇന്ന് വരെ എന്നോട് പറഞ്ഞിരുന്നു പല സംഘടനകൾ. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്നത് പാവപ്പെട്ട എസ് സി എസ് ടി വിഭാഗങ്ങളെ ഒരു 4-5 സംഘടനകൾ എനിക്ക് പൊളിച്ചിരിക്കുന്നു. ബി ജെ പിയോടൊപ്പം ചേരണം, ബി ജെ പിയോടൊപ്പം ചേരണം എന്ന് പറയുന്നത് അതോടൊപ്പം പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം മോദിജിയോടൊപ്പം നിൽക്കുന്നതാണ് അഭിമാനം നടന്നത്. അതിനുമേൽ എന്നെ അഭിനന്ദിക്കുന്നത് എന്നോട് പറയുന്നു.